ഇപ്പോൾ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആർഷോ നമ്മളോടൊപ്പം ആർഷോ ഇതുവരെ പോലീസ് ചാലിശ്ശേരി പോലീസ് കേസെടുത്തിട്ടില്ല. നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം വെച്ച് ഇപ്പോൾ കുട്ടനാട് മോഡൽ ആശുപത്രിയിൽ പോലീസ് എത്തിയിട്ടുണ്ട്. ഇന്വേഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണുള്ളത്. പോലീസ് കേസെടുക്കാതിരിക്കേണ്ടെന്ന നിലയില്ല. പക്ഷേ ഇന്നലെ കുട്ടനാടുണ്ടായിട്ട് തൃത്താല ഉണ്ടായിട്ടുള്ളത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഈ ഒരാഴ്ച സമയത്തിനിടയിൽ കേരളത്തിൽ നാലോളം ഇടങ്ങളിലാണ് എസ് എഫ് ഐ പ്രവർത്തകർ ഈ വിധത്തിൽ മയക്കുമരുന്ന് മാഫിയ സംഘങ്ങളുടെ ആക്രമണത്തിനിടയാകുന്നത്. ഇന്നലെ എസ് എഫ് ഐയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമാണെന്നുണ്ടെങ്കിൽ ഇതേ സമയത്ത് തന്നെ കോട്ടയം ജില്ലയിൽ കടുത്തുരുത്തി എസ് എഫ് ഐ ഏരിയ സെക്രട്ടറി അർജുൻ മയക്കുമരുന്ന് മാഫിയ സംഘത്തിൻ്റെ ആക്രമണത്തിനിരയാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. തൊട്ട് രണ്ട് ദിവസം മുൻപാണ് മഹാരാജാസ് കോളേജിൽ എറണാകുളത്ത് മൂന്ന് വിദ്യാർത്ഥികൾ മയക്കുമരുന്ന് മാഫിയ സംഘത്തിൻ്റെ ആക്രമണത്തിനിടയായത്. അതിനും രണ്ട് ദിവസം മുൻപാണ് തൊടുപുഴയിൽ ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിൽ എസ് എഫ് ഐ ഏരിയ സെക്രട്ടറി ജോയലിനെ അതിക്രൂരമായിട്ട് മയക്കുമരുന്ന് മാഫിയ സംഘങ്ങൾ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഈ കഴിഞ്ഞ ഒന്നരയാഴ്ച മുൻപാണ് എസ് എഫ് ഐ കേരളത്തിലെ ക്യാമ്പസുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും മയക്കുമരുന്ന് വിപണനത്തിന് ഇറങ്ങുന്ന ആളുകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആ ക്യാമ്പയിൻ വിപുലപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് സ്റ്റുഡൻറ് വിജിലൻസ് കോഡ് അടക്കം രൂപീകരിച്ചുകൊണ്ട് മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഹോസ്റ്റലുകളിലും സ്റ്റുഡൻറ് വിജിലൻസ് കോഡ് അടക്കം രൂപീകരിച്ചുകൊണ്ടുള്ള മയക്കുമരുന്നിനെതിരായിട്ടുള്ള വലിയ ക്യാമ്പയിന് തുടക്കം കുറിച്ചത്. ആ ക്യാമ്പയിൻ ആരംഭിച്ച ഘട്ടം മുതൽ കേരളത്തിലെ വ്യാപകമായിട്ട് എസ് എഫ് ഐ പ്രവർത്തകരെ എസ് എഫ് ഐ നേതൃത്വത്തെ ആക്രമിക്കുന്നതിന് വേണ്ടിയിട്ടും ഈ പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്മാറ്റുന്നതിന് വേണ്ടിയിട്ടുമുള്ള മയക്കുമരുന്ന് സംഘത്തിൻ്റെ വ്യാപക ആക്രമണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരായിട്ടുള്ള ശക്തമായ പ്രതിഷേധങ്ങളും പ്രതിരോധ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുക തന്നെ ചെയ്യും.